പുതിയ കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതോടെ കോട്ടയത്തിൻ്റെ സമയം നന്നായി എന്നാണ് തോന്നുന്നത്. ആ രീതിയിലുള്ളൊരു വാർത്തകളാണ് പുറത്തു വരുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി ജോർജ് കുര്യൻ ന്യൂനപക്ഷങ്ങളുടെ മന്ത്രാലയത്തിൽ എത്തിയതോടെ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമാകാൻ കേരളത്തിൽ നിന്നുള്ള ഫൈമി കാമുകർ എല്ലാം ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. ഇൻഫാം പ്രസ്ഥാനത്തിൻ്റെ ഒരു ദേശീയ നേതാവായിരുന്ന ഒരു ഷെവലിയൻ ഈ സ്ഥാനത്തേക്ക് കടന്നു വരുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ദീപിക ദിനപത്രത്തിൽ തൊഴിൽ പരിചയം ആരംഭിച്ച ഈ നേതാവ് ദീപികയുടെ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല. ദീപികയുടെ തകർച്ചക്കാലത്ത് അതിൻ്റെ ഉദ്ധാരണത്തിനായി അഹോരാത്രം പണിയെടുത്ത ഒരു വൈദിക ശ്രേഷ്ഠന് അതിൻ്റെ മർമ്മം ഉപദേശിച്ച് ദീപികയെ നാശത്തിൽ നിന്നും കരകയറ്റിയത് ഇദ്ദേഹത്തിൻ്റെ കഴിവായിരുന്നുവെന്നാണ് അരമന രഹസ്യം. അതിനിടയിലായിരുന്നു ഈ ശ്രേഷ്ഠ വൈദികൻ ഇൻഫാം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. കർഷകരുടെ ഒരു കൂട്ടായ്മയായി കണ്ട ഈ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായിരുന്നു ഇയാളെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അതായത് ഈ ഷെവലിയൻ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസ്താവനകൾ ഇറക്കി ഒരുപാട് കർഷകരെ ഉദ്ധരിക്കാൻ ഇയാൾ അക്കാലത്ത് ശ്രമിച്ചിരുന്നു. എന്നാൽ അതിൽ താല്പര്യമില്ലാത്ത ഏതോ വൈദികൻ പിന്നീട് ഇൻഫാൻ ഡയറക്ടറായി സ്ഥാനമേറ്റതോടെ ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്നൊരു ആക്ഷേപമുണ്ട്. കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഇയാളും കർഷകരും തമ്മിലുള്ളൂ എന്നാണ് അക്കാലത്ത് ആ വൈദികൻ പറഞ്ഞ കമൻ്റ്. കടലാടി എന്ന് കേൾക്കുമ്പോൾ കടലിൽ കിടന്നാടുന്ന എന്തോ ആണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ വെറും ഒരു പച്ചമരുന്നായി കാടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന കടലാടിക്ക് കടലിനും അക്കരയാണ് പേരും പെരുമയും. ഇയാളെപ്പറ്റി പൊതുവെ പറയുന്ന ഒരു പോരായ്മ ക്രൈസ്തവ നേതാക്കൾക്കെതിരെ സ്വന്തം ചെലവിൽ നാട് മുഴുവൻ നടന്ന് പരദൂഷണം പറയുമെന്നതാണ്. എന്നാൽ പ്രശ്നാധിഷ്ഠിതമായി ഓരോരുത്തരെയും വിലയിരുത്തുമ്പോൾ സംഭവിച്ചു പോകുന്നതാണെന്നാണ് മറുപക്ഷം പറയുന്നത്. ഈ പരദൂഷണക്കാരുടെ ഒരു കാര്യമേ, കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ അധികാരമേറ്റ് ആവിഷ്കരിച്ച ഏറ്റവും നല്ല 5 പദ്ധതികൾ എടുത്താൽ അതിലൊന്ന് കത്തോലിക്കനായ മന്ത്രി മാണിയുടെ റബ്ബർ വില സ്ഥിരതാ ഫണ്ടായിരുന്നു. ഒരു തർക്കവും വേണ്ട. എന്നാൽ അതിൻ്റെ മുഴുവൻ മനോഹാരിതയും കളയുന്ന വിധം കേരളത്തിലെ മിക്കവാറും എല്ലാ ബിഷപ്പുമാരെയും അതിനടുത്ത സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരെയും ഒക്കെ നേരിൽ കണ്ട് ഈ പദ്ധതിക്ക് തുരങ്കം വെച്ച് നടന്നയാളിനെക്കുറിച്ച് പല മെത്രാന്മാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി പറയും. അങ്ങനെ പറയുന്നത് പോലെ ഇയാൾ വലിയ പുള്ളിയാണെന്ന് ഇയാൾ തന്നെ നാട് മുഴുവൻ പറഞ്ഞു കിടക്കുമെന്ന് ഒരു കുഴപ്പമൊഴിച്ചാൽ ബാക്കി എല്ലാ ഗുണവും ഇയാൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ലത്തി നോട്ടുകൾ സമാഹരിക്കാൻ രാജീവ് ചന്ദ്രശേഖരെ സ്വയം സേവകനായി ചെന്ന് സഹായിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. അതോടെ കിട്ടേണ്ട വോട്ടും വെള്ളത്തിലായെന്ന് ദോഷേഹദൃക്കുകൾ പറയുന്നു. കാരണം തീരദേശത്തു നിന്ന് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ വോട്ടുകൾ നമുക്കറിയാം. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ തിരക്കിയാൽ മതി, അത് കിട്ടും. അറിവ് വെച്ച കാലം മുതൽ ഏതെങ്കിലും ഒരു സ്ഥാനമാനം കൈക്കലാക്കണമെന്ന് ഇയാൾക്കുണ്ടായിരുന്നു. എന്നാൽ എല്ലാം കയ്യെത്തും ദൂരത്ത് ആരൊക്കെയോ തട്ടിത്തെറിപ്പിച്ചു. അതായത് കപ്പിനും ചുണ്ടിനുമിടയിൽ എല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞെന്ന് പറയുന്നത് പോലെ. ഇതിനിടയിലാണ് മാണി ഗ്രൂപ്പിന് ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം സർക്കാർ അതായത് CPM വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന വാർത്ത വന്നത്. KM മാണിയെ ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ നടന്ന് ഉപദ്രവിച്ചിരുന്നുവെങ്കിലും മരണശേഷം മാണി ഗ്രൂപ്പിനോട് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതിനാൽ ഈ സ്ഥാനം ഏറ്റെടുത്ത് മാണി ഗ്രൂപ്പിനെ സഹായിക്കാമെന്ന് ഇയാൾ സ്വയം വാഗ്ദാനം ചെയ്തുവെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണെന്നറിയില്ല, കേരളത്തിലെ ഒരു ശ്രേഷ്ഠ വൈദികനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇയാളെ പുച്ഛമാണ്, പരമപുച്ഛം. അല്ലെങ്കിലും കഴിവുള്ളവരെ ആരും പരിഗണിക്കാറില്ലല്ലോ. ഏറാൻമൂളികളുടെ മാത്രം ലോകമല്ലേ ഇത്. ഇൻഫാമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഇയാൾ ഇനി കളി ഡൽഹിക്ക് മാറ്റാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹിന്ദിക്കാർക്ക് മലയാളിയെ വേണ്ടത്ര പരിചയമില്ലല്ലോ. BJP വളർച്ചയ്ക്ക് കത്തോലിക്ക സമുദായത്തിൻ്റെ സ്നേഹമുള്ള സ്പർശം അത്യാവശ്യവുമാണ്. അതിനാണ് ജോർജ് കുര്യനെ ആ സ്ഥാനത്ത് മോദി നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചാൽ BJP ഒരു വഴിയിലെത്തിക്കാം എന്നാണ് ഇയാളുടെ നിലപാട്. കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിയിലും കാലുകുത്താൻ അവസരം നൽകാത്ത പിന്തിരിപ്പൻ ശക്തികൾക്ക് ഒരു താക്കീതെന്ന നിലയിലാണ് ദേശീയ പാർട്ടിയുമായി കൈകൊടുക്കാൻ ഇയാൾ ശ്രമിക്കുന്നത്. അതായത് പാറുക്കുട്ടിയെ കിട്ടിയില്ല എങ്കിൽ തോഴിയായാലും മതിയെന്ന് സൂര്യനമ്പൂരിപ്പാട് പണ്ട് പറഞ്ഞതുപോലെ.